ഹലോ, ഞാൻ രോഹിണി. ആര്യലൈസ് വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. June 21 ഇന്റർനാഷണൽ യോഗ ഡേ അല്ലേ, അതുകൊണ്ട് യോഗയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവുകളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടിയിട്ടുള്ള യോഗയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. വാട്ട് ഈസ് യോഗ? നമ്മൾ കുറെ ആസനങ്ങൾ ചെയ്തു, സൂര്യ നമസ്കാരം ചെയ്തു, പിന്നെ സൂക്ഷ്മ വ്യായാമം ചെയ്തു അല്ലെ. എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? യോഗ ചിത്ത വൃത്തി നിരോധ, നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുക. നമ്മുടെ ശരീരം മാത്രം വൃത്തിയായാൽ പോരല്ലോ, മനസ്സും കൂടി വൃത്തിയാവണ്ടേ. മനസ്സ് ശുദ്ധമായാൽ നല്ല ഏകാഗ്രത നമുക്ക് ലഭിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓർമ്മശക്തി വർദ്ധിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ പോലെ അങ്ങനെ ഉണ്ടാവാം, പക്ഷെ യോഗ കൊണ്ട് അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ദേഷ്യം കുറയ്ക്കാൻ പറ്റും. ദേഷ്യം കൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര നല്ല മൊമെന്റ്സ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ദേഷ്യം മൂലം. ഇന്ന് നമ്മൾ എല്ലാവരും ബിസി അല്ലേ. ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ പോലും വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ ചിന്തകൾ, അങ്ങനെ എന്തൊക്കെയോ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലാക്കണം. ഇത് നമുക്ക് എല്ലാ കാര്യത്തിലും വളരെ ഗുണം ചെയ്യും. നമ്മൾ ഒരു പട്ടം പറത്തുമ്പോൾ നൂൽ പൊട്ടിപ്പോയാൽ പട്ടം എങ്ങോട്ടെങ്കിലും പോവില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൂൽ പൊട്ടിപ്പോവാതെ പതുക്കെ അയച്ചു വിട്ട് പട്ടത്തെ കൺട്രോൾ ചെയ്യും അല്ലേ. അതുപോലെ മൈൻഡ് നമ്മളിൽ നിന്നും അകലാതെ നോക്കണം. ചിലർ നിസാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ ആവാറുണ്ട് അല്ലേ. ചിലർ ദേഷ്യപ്പെടും. ഇതെല്ലാം ഒരു പരിധി വരെ യോഗയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ എന്തു പറയുമ്പോഴും ഒന്ന് തിങ്ക് ചെയ്യും. വാ വിട്ട വാക്ക് പറയുന്നത് കേട്ടിട്ടില്ലേ സിനിമയിലൊക്കെ ഓരോ ഡയലോഗ് അല്ലെ. നമ്മുടെ നാവിനെ പോലും നമുക്ക് യോഗയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറയുമ്പോൾ നമ്മൾ എല്ലാം തികഞ്ഞവരാണോ എന്നൊന്ന് ചിന്തിക്കാൻ തോന്നും. നല്ല മനസ്സും നല്ല ആരോഗ്യമുള്ള ശരീരവും അതാണ് ഒരാളുടെ സൗന്ദര്യം. അല്ലാതെ കുറേ ക്യാഷ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരസുഖം വന്നാൽ തീർന്നില്ല. എല്ലാം മനസ്സിനകത്തുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നതോടൊപ്പം നല്ല ഊർജവും ശക്തിയും മനസ്സിന് ശാന്തതയും നമുക്ക് യോഗയിലൂടെ നേടാൻ പറ്റും. ഇനി എങ്ങനെയാണ് യോഗ ചെയ്യേണ്ടത്? നമ്മൾ ആസനങ്ങൾ ചെയ്തു അല്ലേ, അതൊരു തരത്തിലായിരുന്നു. സൂര്യ നമസ്കാരം ചെയ്തു, പിന്നെ സൂക്ഷ്മ വ്യായാമം കഴിഞ്ഞു. ഇനി വരുന്നത് പ്രാണായാമമാണ്. പ്രാണായാമത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് പറയാം അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. ചെവിമുദ്രയിലിരുന്നാണ് യോഗ ചെയ്യേണ്ടത്. യോഗ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കണം. അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 3 hours കഴിയണം എന്നാ പറയണം. മോർണിങ്ങിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈവനിങ്ങിലെല്ലാം ചെയ്യാം, ഒരു 6 o'clock ആ സമയത്തൊക്കെ ചെയ്യാം. അല്ലാതെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നവർ ഇങ്ങനെ ഫുഡ് കഴിച്ച് ഒരു 3 hours കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനായിട്ടെന്ന് പറയണം. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന തുറസായ സ്ഥലത്തിരുന്ന് വേണം യോഗ ചെയ്യാൻ. എല്ലാവർക്കും ഇപ്പം അതിനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല അല്ലേ. ചിലർ ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും താമസം, അപ്പം എന്ത് ചെയ്യും? അതുകൊണ്ട് ജനലുകളും വാതിലും എല്ലാം തുറന്നിട്ട് നല്ല വായു സഞ്ചാരമുള്ള റൂമിലിരുന്ന് യോഗ ചെയ്യാം. ഒരിക്കലും മാറ്റില്ലാതെ ഇരിക്കരുത്. തറയിലിരുന്നാൽ നമ്മുടെ പോസിറ്റീവ് എനർജി എർത്ത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന പറയുന്നത്.
നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ചന്ദനത്തിരി, പെർഫ്യൂം പോലുള്ള സുഗന്ധ വസ്തുക്കളുടെ മണം ഉണ്ടാവരുത്. അത് നമുക്ക് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അത് സൈഡ് എഫക്റ്റ് വരും. അതുകൊണ്ടാണ് പറയുന്നത്, യോഗ ചെയ്യുമ്പോൾ നമ്മൾ എന്നും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം, ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാൻ പാടില്ല എന്ന്. പിന്നെ എല്ലാ യോഗയിലും ഓരോ പ്രയർ ഉണ്ടാവും, അതെല്ലാവർക്കും പറയാൻ പറ്റുന്ന വരില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1000 പ്രയറിനും തുല്യമായ ഓംകാരം 3 പ്രാവശ്യം ഉച്ചരിച്ച് ഭൂമിദേവിയെ നമസ്കരിച്ച് നമുക്ക് തുടങ്ങാം. ഓംകാരം ജപിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമുക്ക് ഡിവൈൻ പവർ ഉണ്ടാവും, പറയുന്ന പോസിറ്റീവ് എനർജി എല്ലാം നമുക്കുണ്ടാവും. ഓക്കെ, താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും.